Hi friends, welcome to Ani's Tech Factory. ഇന്ന് ഞാൻ വെള്ളത്തിൽ അധിക നേരം എരിയുന്ന ഒരു വാട്ടർ ലാമ്പാണ് ചെയ്യാൻ പോകുന്നത്. ദീപാവലിക്കും വീട്ടിൽ നടത്തുന്ന ബർത്ത്ഡേ ഫംഗ്ഷൻസിനുമൊക്കെ ഇങ്ങനെയുള്ള വാട്ടർ ലാമ്പ് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ 4 ഗ്ലാസ് ടംബ്ലറാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല കളർഫുൾ ആക്കുന്നതിന് വേണ്ടി വലിയ ഗ്ലാസിൽ ഞാൻ പെയിന്റ് ചെയ്ത സ്റ്റോൺസ് ആണ് ഇടുന്നത്. ഇതിന് പകരമായി നിങ്ങൾക്ക് ബീഡ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി നമുക്ക് എല്ലാ ഗ്ലാസിലേക്കും മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെറിയ ഗ്ലാസുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ മിക്സ് ചെയ്തു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഗ്ലാസിൽ യെല്ലോ കളറാണ് മിക്സ് ചെയ്തു കൊടുക്കുന്നത്. ഒരു ഗ്ലാസിൽ പിങ്ക് കളറും മിക്സ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഓയിൽ, സിസേഴ്സ്, തിരിയിടുന്നതിന് വേണ്ടി ഒരു സൂചിയിൽ 3 ലെയർ കോട്ടൺ ത്രെഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്. ഇതിന് പകരമായി OHP ഷീറ്റോ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകളോ ഉപയോഗിക്കാവുന്നതാണ്. ഗ്ലാസിൻ്റെ അടിയിലുള്ള റൗണ്ട് ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ റൗണ്ടിലുള്ള 3 പീസ് കൂടി നമുക്ക് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. ഓയിലിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിന്നായിട്ടുള്ള ഈ പ്ലാസ്റ്റിക് ഷീറ്റ്. 4 ഷീറ്റും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഗ്ലാസിനകത്തേക്ക് കടക്കുന്ന അളവിനായിരിക്കണം നമ്മൾ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മൾ 4 പീസുകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ സെൻറ്ററിൽ കൂടി സൂചി കടത്തി ആവശ്യമായ അളവിൽ തിരി കട്ട് ചെയ്ത് കൊടുക്കണം. തിരി നീളം കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നീളം കൂടിപ്പോയാൽ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിരി കത്തുകയില്ല. നിങ്ങൾക്ക് നിലവിളക്കിൽ ഉപയോഗിക്കുന്ന തിരിയും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാ ഷീറ്റിലും നമുക്ക് തിരിയിട്ടെടുക്കാം. ഈ തിരിയിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൂചി ഉപയോഗിച്ച് കടത്തിയത് കൊണ്ട് ലൂസാകാതെ നല്ല ടൈറ്റായിട്ടാണ് തിരിയിരിക്കുന്നത്. ഇപ്പോൾ തിരിയിട്ട ഷീറ്റെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചേർത്ത് വച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒരു ലെയർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലുപയോഗിക്കുന്ന ഓയിലിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് വിളക്ക് എരിയുന്ന സമയവും കൂടിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് വിളക്ക് കത്തിച്ചു കൊടുക്കാം. കുറഞ്ഞത് 1-2 മണിക്കൂർ വരെ ഇത് നന്നായി എരിഞ്ഞുകൊണ്ടേയിരിക്കും. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈസിയായി ചെയ്യാവുന്ന ഈ വാട്ടർ ലാമ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അണ്ടിൽ ദെൻ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.